ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ് ചിക്കൻ സ്പ്രിംഗ് റോൾ. ഈ പേര് വന്നത് സ്പ്രിംഗ് സീസണിൻ്റെ തുടക്കം, അതായത് ചൈനീസ് ന്യൂ ഇയർ ആഘോഷിക്കാനാണ് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിന് സ്വർണ്ണക്കട്ടി അടുക്കി വെച്ച പോലെ ഇങ്ങനെ വെക്കുമ്പോൾ ഐശ്വര്യം അതുപോലെ വരും എന്നാണ് അവരുടെ വിശ്വാസം. നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതേ നമുക്ക് മൂന്നാല് ക്യാരറ്റ് എടുത്ത് പീൽ ചെയ്ത് നന്നായിട്ട് കഴുകി ഇങ്ങനത്തെ പീസസ് ആക്കാം. ഇനി വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ ആണ്. ഒന്ന് രണ്ട് കെട്ട് സ്പ്രിംഗ് ഓണിയൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ള ഭാഗവും പച്ചയും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന് മുമ്പ് ഇതിൻ്റെ വേര് വെട്ടിക്കളയണം. അപ്പം ഇത് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട്. ഇത് ചിക്കൻ ഒരു 800 ഗ്രാമോളം ഉണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസും ഉപ്പും ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നന്നായി കഴുകിയതായതുകൊണ്ട് ഇതിൻ്റെ വെള്ളം ഇറങ്ങി വന്ന് അതിൽ വെന്തോളും. ചെറിയ തീയിൽ ആണ് വെക്കേണ്ടത്, വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒരുവിധം വെന്ത് കഴിഞ്ഞു. ചെറിയ തീയിലാണ് വേവിച്ചത്. ഇതിങ്ങനെ സ്പൂണിൽ വെച്ച് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വെന്തോന്ന് മനസ്സിലാവും. ഇപ്പം എനിക്കൊരു സെൽഫി എടുക്കാനുള്ള മൂഡാണ്. കാണുന്നവരെന്തൊക്കെ സഹിക്കണം, അവർ സഹിച്ചോളും. ഈ സമയം തന്നെ ഞാൻ ചിക്കനിലെ എല്ലാം മാറ്റി എല്ലില്ലാത്ത പീസസ്സാക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു ഫുൾ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് 1 ടേബിൾ സ്പൂണുമാണിത്. അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇടാം. ചെറിയ പച്ച ഷെയ്ഡ് ഉണ്ടെന്നേ ഉള്ളു. ആ വെള്ള കൂടുതലുള്ള ഭാഗം ചോപ്പ് ചെയ്തതാണിത്. അപ്പോൾ അതും കൂടി ഇട്ട് വഴറ്റിയിട്ട് ചില്ലി ഫ്ലേക്സ് 1 സ്പൂണാണ് ഇടേണ്ടത്. ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉണക്കമുളക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തത് 1 സ്പൂണിട്ടു. അതുപോലെ തന്നെ പെപ്പർ പൗഡറും ഏകദേശം 1 ടീസ്പൂണിട്ടു. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റും സോയ സോസ് ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റി ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ 1 കപ്പ് അതും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇടാം, ബീൻസൊക്കെ ഇടാം. പക്ഷേ ഞാനിവിടെ ഒരുപാട് വെജിറ്റബിൾസ് ഇട്ടില്ല. നമ്മൾ പിച്ചി വെച്ച ചിക്കനും പിന്നെ കുറച്ചും കൂടെ സോയ സോസും കൂടെ ചേർത്തു. ഇത് കഴിച്ചു നോക്കുമ്പോൾ ഉപ്പോ സോയ സോസോ പെപ്പറോ എന്താ വേണ്ടതെന്ന് നോക്കിയിട്ട് പോരാത്ത ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ഭാഗം കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്തിട്ട് പിന്നെ അധികം വേവിക്കത്തില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തത് ഇങ്ങനെ വാടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കും. ഇത് ഇതാണ് നമ്മുടെ ഫില്ലിങ്. മേടിക്കാൻ കിട്ടുന്ന സമോസ അല്ലെങ്കിൽ സ്പ്രിംഗ് റോൾ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വളരെ തിന്നായിട്ടുള്ള ഷീറ്റാണ്. ഇത് വെച്ചുണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതല്ല, നമുക്ക് വീട്ടിൽ ഷീറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വളരെ ലൂസായിട്ട് മൈദയും വെള്ളവും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ദോശ പോലെ ചുട്ട് അതിൽ വേണമെങ്കിലും ഇത് റാപ്പ് ചെയ്തെടുക്കും. ഇതാകുമ്പോൾ എളുപ്പം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഷീറ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിലേക്ക് കുറേ ഫില്ലിങ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിത് ഒട്ടിക്കാനായിട്ട് 1-2 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് അത് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അല്ലാതെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള മൈദപ്പശയൊന്നും എടുത്ത് ഒട്ടിച്ചേക്കല്ലേ. ഇതിങ്ങനെ സൈഡ് രണ്ടും മടക്കും. ആദ്യം ഒരു ഫോൾഡ് ഇങ്ങനെ മടക്കിയിട്ട് 2 സൈഡും മടക്കി പിന്നെ ഇങ്ങനെ ചുരുട്ടി താഴത്തും കൂടെ മൈദ പേസ്റ്റ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിക്കഴിയുമ്പോൾ റെഡിയാവും. അങ്ങനെ നമുക്ക് ഇരിക്കുന്ന ഷീറ്റ് കുറേ എണ്ണം ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. 15 എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാക്കിയതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കാലം കുറേ ആയി. ആദ്യമേ ഇഫ്താർ സ്നാക്ക് ആക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞു, പല ഫെസ്റ്റിവൽസും വന്നുപോയി. ഇപ്പോഴാണ് ഒന്ന് ഇടാൻ പറ്റിയത്. ഈ കുട്ടികളുടെ പാർട്ടീസും വലിയവരുടെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു സ്റ്റാർട്ടറാണിത്. സൺഫ്ലവർ ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് ഈ സ്പ്രിംഗ് റോൾ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, കാരണം അതിൻ്റെ അകമൊന്നും വേവാനില്ലല്ലോ. പുറം മാത്രം ഒന്ന് മൊരിഞ്ഞൊരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ മതി. ഇത് ചൈനക്കാർക്ക് ഏത് ആംഗിളിലാണ് ഗോൾഡ് ബിസ്ക്കറ്റ് പോലെ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ചൈനക്കാരെ പോലെ പകുതി കണ്ണടച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു ഗോൾഡ് ബിസ്ക്കറ്റിൻ്റെ ചായ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യ്, കണ്ണടച്ച് നോക്കാനല്ല ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് വെറുതെ ടൊമാറ്റോ സോസ് കൂട്ടിക്കഴിക്കാം. അത് നല്ല അടിപൊളി ഒരു ടിപ്പ് കൂട്ടിക്കഴിക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ ചില്ലി ഫ്ലേക്സ് ഇല്ലാഞ്ഞപ്പം റെഡ് ചില്ലി ചതച്ച് വെച്ചിരുന്നല്ലോ, അതും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വീതം സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതൽ ഒഴിക്കാം. അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് പെട്ടെന്നൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടി വരത്തില്ല, എന്നാലും ടേസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചേർക്കാം. അതവിടെ അടിപൊളി ഡിപ്പാണ് ഈ സ്പ്രിംഗ് റോളും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിനകത്ത് ഇത് മുക്കി കഴിക്കാം. ഇത് ടേസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഒരു ചേച്ചിയാണ്. എങ്ങനെയുണ്ട്? അല്ലെ, ഞങ്ങളെയൊക്കെ കണ്ടു കണ്ട് എല്ലാരും ബോറടിച്ച്. വെരി നൈസ്, വെരി ക്രിസ്പി, ദി ഫില്ലിംഗ് ഈസ് വെരി സ്പൈസി ആൻഡ് വെരി ടേസ്റ്റി. താങ്ക് യു, താങ്ക് യു. ഇനി ഞാൻ പാരിസിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആലപ്പുഴയിലെ പാരിസാണ്, ഈഫിൽ ടവറിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഞങ്ങള്. ഈഫിൽ ടവറും അവതാറിൻ്റെ പോലത്തെ സെറ്റും പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ വലിയൊരു ഗാർഡനും ഒക്കെ ഇവിടെ ആലപ്പുഴയിൽ ഇങ്ങനൊരു എക്സിബിഷൻ വന്നപ്പോൾ കണ്ടതാണ്. എല്ലാം കൂടെ കണ്ട് ജാൻവിയുടെ കുറച്ച് റിലേ പോയ പോലെയുണ്ട്. ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ, പിന്നെ അന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. ഞാൻ തന്നെ തന്നെ ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റാഫ് എല്ലാവരും കൂടെ ഒരു ട്രീറ്റ് തന്നു. ഏഹ്,